സൗദിയെ മാറോട് ചേർത്ത ഇറാൻ ലോകം ഉറ്റുനോക്കുകയാണ് ഈ മഞ്ഞുരുക്കത്തെ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ദിനം പ്രതി കൂടുതൽ ദൃഢമാകുന്നു എന്തായാലും ഇതോടെ കൂടുതൽ താരമാകുന്നത് ചൈനയാണ് കാരണം ഒരു ആണവാന്തര പ്രശ്നം കല്ലോളമാക്കി ഒടുവിൽ ശത്രുതയുടെ ആ കല്ലിനെ മഞ്ഞു പോൽ ഒരുക്കുകയായിരുന്നു ചൈന ചൈനയുടെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ കരാറിൽ ഒപ്പുവെച്ച പിന്നാലെ വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് ഇരു രാജ്യങ്ങളും ഒരാഴ്ചക്കിടെ സൗദി ഇറാൻ വിദേശകാര്യ മന്ത്രിമാർ രണ്ടു തവണയാണ് ഫോണിൽ സംസാരിച്ചത് വൈകാതെ നേരിട്ട് ചർച്ച നടത്താൻ ഇരുവരും ധാരണയിലെത്തി റമദാൻ മാസം തീരും മുൻപ് ചർച്ച നടക്കുമെന്നാണ് പുതിയ വിവരം ഏപ്രിൽ മൂന്നാം വാരമാണ് റമദാൻ തീരുന്നത് വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചയോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുതിയ കരാർ പൂർണമായി നിലവിൽ വരും ശേഷം അംബാസിഡർമാരെ നിയമിക്കും വിദേശകാര്യ മന്ത്രിമാർ ഫോണിൽ സംസാരിച്ച വേളയിൽ ഒട്ടേറെ സുപ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാൽ മന്ത്രിമാരുടെ ചർച്ചയ്ക്ക് ഏതെങ്കിലും തീയതി നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന റിപ്പോർട്ടിൽ വ്യക്തമല്ല ഏഴ് വർഷമായി സൗദിയും ഇറാനും തമ്മിൽ നയതന്ത്ര ബന്ധമില്ല ചൈന നടത്തിയ മധ്യസ്ഥ ശ്രമമാണ് ഐക്യത്തിന്റെ പാതയിലേക്ക് എത്തിച്ചത് ഷിയാ പണ്ഡിതനെ സൗദി തൂക്കിലേറ്റിയതാണ് രണ്ടായിരത്തി പതിനാറിൽ ബന്ധം തകരാൻ ഇടയാക്കിയിരുന്നത് ടെഹ്റാനിലെ സൗദി എംബസി ആക്രമിക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധം ശക്തമായിരുന്നു പിന്നീട് മേഖലയിൽ ഇരു രാജ്യങ്ങളും ുള്ള പോര് മൂർച്ഛിക്കുകയും ചെയ്തു അസ്വസ്ഥത നിലനിൽക്കുന്ന പശ്ചിമേഷ്യ മേഖലയുടെ വികസനത്തിന് തിരിച്ചടിയാണെന്ന് ചൈന ഇരു രാജ്യങ്ങളെയും ബോധിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ തുടർന്നാണ് പ്രശ്നപരിഹാരങ്ങൾക്ക് ഇരുവരും തയ്യാറായത് ഇറാനുമായി ചൈനയ്ക്ക് നേരത്തെ വ്യാപാരമെന്നുമുണ്ട് സൗദിയിൽ നിന്ന് കൂടുതൽ എണ്ണിറക്കുന്ന രാജ്യം കൂടിയാണ് ചൈന അതുകൊണ്ട് തന്നെയാണ് ചൈനയുടെ നിർദ്ദേശം ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായത് സൗദി അറേബ്യ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസിയെ ക്ഷണിച്ചിട്ടുണ്ട് ഇക്കാര്യം ഇറാനിലെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ സൗദി ഇതുവരെ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല ഷിയ നേതാവ് കൂടിയാണ് ഇറാൻ പ്രസിഡന്റ് ഇദ്ദേഹത്തെ സൗദിയിലേക്ക് ക്ഷണിക്കുന്നത് ഐക്യത്തിന്റെ സ്ഥിരീകരണമായി കണക്കാക്കുന്നു എന്നാൽ എന്നാണ് സന്ദർശനം നടക്കുക എന്ന് വ്യക്തമല്ല സൗദിക്കും ഇറാനും ഇടയിൽ ശത്രുതയ്ക്ക് ഒരു കാരണം യമനിലെ യുദ്ധമാണ് യമനിൽ അട്ടിമറ നടത്തി ഭൂരിഭാഗവും നിയന്ത്രണത്തിലാക്കിയവരാണ് ഷിയ വിഭാഗത്തിൽപ്പെട്ട ഹൂത്തികൾ ഇവർക്ക് ഇറാന്റെ പിന്തുണയുണ്ട് സൗദി പിന്തുണയ്ക്കുന്നത് യമനിലെ സർക്കാരിനെയാണ് ഇവരെ സംരക്ഷിക്കാൻ സൗദി അറേബ്യ ഹൂതികളുമായി യുദ്ധത്തിലാണ് പതിനായിരങ്ങളാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്നാൽ പുതിയ സാഹചര്യത്തിൽ സൗദി യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നുവെന്നാണ് റിപ്പോർട്ട് സൗദി ചർച്ചയിൽ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം സൗദിക്കെതിരായ ആക്രമണം നിർത്തണമെന്നാണ് ഇറാൻ ഹൌത്തികളെ ഉപയോഗിച്ച് സൗദിയെ ആക്രമിക്കുന്നു എന്നായിരുന്നു നേരത്തെ സൗദി ആരോപിച്ചിരുന്നത് പുതിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഹൗതികളുടെ ആക്രമണം നിലച്ചിട്ടുണ്ട് മാത്രമല്ല യമനിൽ സൗദി നടത്തുന്ന വ്യോമ ആക്രമണങ്ങളും കുറഞ്ഞിരിക്കുകയാണ് ഇത് ശുഭപ്രതീക്ഷയായിട്ടാണ് ഐക്യരാഷ്ട്രസഭ കാണുന്നത് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക